തിലകഞ്ചേട്ടൻ്റെ കൂടെ 5 വർഷം നാടകം കളിച്ചാളാണ് ഞാൻ. നാണമൊന്നുമില്ല, തെറ്റിയാലൊക്കൊന്നും പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം ആയിരുന്നു എനിക്കന്ന്. മമ്മൂട്ടിയുടെ നാടകം കളിച്ച് സബർമതി എന്നൊരു നാടകം ഞങ്ങൾ 75 ആ 28 സ്റ്റേജിലും എനിക്ക് തന്നെയായിരുന്നു ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത്. ഈ ലവ് സീൻ അവരേക്ക് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ അതായത് 19 വയസ്സാകുമ്പോൾ ഞാൻ തിലകഞ്ഞേട്ടൻ്റെ ഭാര്യയായിട്ട് 75 വയസ്സുള്ള കഥാപാത്രം ഞങ്ങൾ രണ്ടും കൂടി അഭിനയിച്ചത്. ജഗതി ചോദിച്ചു എന്താണ് അങ്ങോട്ട് വരാത്തതെന്ന്, എപ്പോഴാണ് വരണേന്ന് ചോദിച്ചു സിനിമയിലേക്ക്. അപ്പോൾ അവിടെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് വരാൻ തോന്നി. ക്ഷമ വേണം, സമയം സമയമെടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാടകം നാടകത്തിൽ നിന്ന് സിനിമയിലോട്ട് എത്തി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കാൻ പോയ ടൈമിൽ പലരും പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു എന്നൊക്കെ പല ഇൻ്റർവ്യൂവിലും ഞാൻ കേട്ടു, വളരെ വിഷമിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലോട്ട് എത്തിയപ്പോൾ അത് നാട്ടുകാരൊക്കെ എങ്ങനെയാണ് കണ്ടത്? നമ്മളേ ഈ നാട്ടിൽ നമ്മൾ നമുക്ക് എപ്പോഴും നല്ലൊരു സ്ഥാനം തന്നെയായിരുന്നു നാടകത്തിന് പോകുമ്പോഴും. വൈപ്പിൻകരയിലൊരു നാടകരംഗത്ത് ഇറങ്ങിയ ആൾ പോകാതെ നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കലാകാരന്മാരായ ആളുകൾക്കും ആസ്വാദകർക്കും ഞാൻ എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. പിന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ അവർക്ക് സന്തോഷമായി, കാരണം എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് പോയല്ല പൗളി, അവള് സിനിമയിലേക്ക് വന്നല്ല എന്നുള്ള ഒരു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ നാടിൻ്റെ ഒരു പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ്, ഒരു സംസ്ഥാന അവാർഡ് മേടിച്ച ഒരാൾ ഞാനാണ്. അവിടെ എത്രയോ നടന്മാരും നടികളും ഒക്കെ ഉണ്ടായെങ്കിലും അത് എനിക്കാണ് ആദ്യം കിട്ടിയെന്ന് അതിൻ്റെ ഒരു അഭിമാനവും അവർക്കും ഉണ്ട് എനിക്കും ഉണ്ട്. പിന്നെ നമ്മളോട് ശത്രുതയുള്ള ആളുകൾ, അതായത് ഏത് സ്ഥലത്തും ഉണ്ടാവില്ലല്ലോ കുറച്ച് പേര് ഇങ്ങനെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടകത്തിന് പോകണത് വേറെ എന്തിനോ ആണെന്ന് അവർ അന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യാത്ര ഇറങ്ങുമ്പോൾ അപ്പുറത്തൊരു കൂട്ടുകാരി ഉണ്ടാവും, അവർക്ക് അവരോട് വിളിച്ച് പറയും ഇങ്ങനെ, ആ ഇന്ന് എവിടെയാണ് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ കൂട്ടുകാരിക്കിട്ട് ഞാനൊന്ന് കൊടുത്ത് എനിക്ക് എൻ്റെ ക്ഷമയായിട്ട് ഒരു ദിവസം. അപ്പം അതൊക്കെ സംഭവങ്ങളൊക്കെ എനിക്ക് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പം ഞാൻ ഇത്തിരി പാവമായി, പക്ഷേ അന്ന് അങ്ങനെയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്തത്. അത് അപ്പച്ചൻ എന്നോട് പലരും പറയും തനിക്ക് ആ മക്കളില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട പൗളി മതി എന്ന്. അത് ശരിയായിരുന്നു, ഞാൻ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു റൗഡീസുള്ള ആളായിരുന്നു. കാരണം എൻ്റെ നിലനിൽപ്പിന് എനിക്കത് വേണമായിരുന്നു. ഞാനീ ഒറ്റക്ക് ഒരു 10-15 മിനിറ്റ് വഴിയുണ്ട് എനിക്ക് റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്താനായിട്ട്. അവിടെയൊക്കെ ഞാൻ ഒറ്റക്ക് 1 മണിക്കും 2 മണിക്കും ഒക്കെ ഒരു ടോർച്ച് ഒരു വടിയുമായിട്ട് ഞാൻ വരും. അപ്പോൾ അത്രയും ധൈര്യം എൻ്റെ മനസ്സിലുണ്ടെന്നൊക്കെ. പക്ഷേ ആ സമയത്ത് അതുകൊണ്ട് അപ്പച്ചനെ എല്ലാവരും അങ്ങനെ അപ്പച്ചനോട് പറയുമായിരുന്നു, എന്തൊരു ധൈര്യം, ഭയങ്കര എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലൊക്കെ ഓടിച്ചെല്ലാനും ഒരു പ്രശ്നം ഉണ്ടായാൽ വലിച്ചു മാറ്റാനും ഒക്കെ ഉള്ള അന്നൊക്കെ ഒരു സാമർത്ഥ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാളാണ് ഈ പറയണത്. അങ്ങനെ ഒരു പറയുമ്പോൾ ഞാൻ എനിക്ക് പലപ്പോഴും എൻ്റെ ക്ഷമ കേട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ അവരോട് നമ്മൾ ക്ഷമിക്കണമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഒരു, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് മറുപടിയൊക്കെ. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കണേ പിള്ളേരൊക്കെ, ഉമ്മോ ഇപ്പോൾ വലിയ കൂട്ടാണല്ലോ. പിന്നെ ഇപ്പോൾ സിനിമയിലിട്ട് എത്തിയതിന് ശേഷം നാടകങ്ങൾ ഓഫറുകൾ വരാറുണ്ടോ? നാടകങ്ങൾ കുറച്ച് ആയിടക്കൊക്കെ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു രണ്ടും കൂടി നടക്കില്ല, ഇത്തിരി സിനിമ ചെയ്യട്ടെ, ഇപ്പോൾ വന്നല്ല നമുക്ക് കുറച്ച് പടങ്ങൾ, അപ്പോൾ വന്നിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ ചെറിയ നമ്മുടെ പള്ളിപ്പരിപാടികളൊക്കെ മാതൃവേദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ സ്കിറ്റും അങ്ങനെയുള്ളതൊക്കെ ചെയ്യും എല്ലാവരും കൂടി കൂടി. മിസ് ചെയ്യുന്നുണ്ടോ നാടകം? ഒരു വല്ലാത്ത ഇത്രയും വർഷത്തെ നാടകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാടകം കളിക്കാൻ ഇങ്ങനെ കൊതിയ. നാടകം ചെയ്തെങ്കിലെന്ന് ഓർക്കും. പക്ഷേ നമുക്ക് പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സ്ഥിരം നിന്ന് പഠിച്ച് കുറേ നാടകങ്ങൾ ഒന്നിച്ചിങ്ങനെ കളിച്ചു പോകണം, ഒരു പകരക്കാരത്തിയായിട്ട് ചെല്ലാൻ പറ്റില്ല. അത് ഒരാളുണ്ട് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ പറ്റണില്ല. പക്ഷെ ഇങ്ങനെ ഒരു അമേശ്വർ നാടക രീതിയിൽ ആരെങ്കിലും കളിച്ചാൽ ഞാൻ പോകും വിളിച്ചാൽ. നാടകത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡെഡിക്കേഷൻ അവിടെ തന്നെ ആയിരിക്കണം. അത് നമ്മൾ കൃത്യം ഇവിടെ നിന്നുള്ള സിനിമക്ക് വന്നു പറഞ്ഞാൽ 6 മണിക്ക് നമ്മളൊക്കെ ഉണ്ടായാലും ചിലപ്പോൾ എടുക്കണം, സീൻ എടുക്കണം ചിലപ്പോൾ 5:30 വൈകിട്ട്. പക്ഷേ അതുപോലെ നമുക്ക് നാടകത്തിന് ആ സമയം, അപ്പോൾ ആ സമയം കണ്ടിട്ട് നമ്മൾ നാടൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാടൻ പിടിച്ചു കഴിഞ്ഞാൽ 2 മണിക്ക് വണ്ടി പോകണമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് അവിടെ നമ്മൾ ഉണ്ടാവണം. അത് കൃത്യനിഷ്ഠ ഭയങ്കരമാണ് നാടകരംഗത്ത്, കാരണം ഒട്ടും താമസിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ സമയം കറക്റ്റായിട്ടുള്ള സെറ്റ് കെട്ടൽ കളിക്കുക അങ്ങനെയൊക്കെയാണ്. അതാ അപ്പോൾ അതുകൊണ്ട് അതിനൊരു കൃത്യ ടൈമുണ്ട്. ഇതിനങ്ങനെയില്ല, നമുക്ക് ചെന്ന് ഇഷ്ടമുള്ളപ്പോൾ അവരെടുക്കും, അപ്പോൾ ചെയ്താൽ മതി, അങ്ങനെ ഒരു ഇതുണ്ട്. ശരിക്കും നാടകത്തിന് പോകണതിനേക്കാളും കൂടുതൽ പൈസ സിനിമക്ക് കിട്ടണം. അപ്പം നാടകം വളർത്തമേ സിനിമ പോറ്റമ്മേ എന്നാണ് പറയണത്. അങ്ങനെ അങ്ങനെ ആകണം, അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. പക്ഷെ റോളുകളൊന്നും നമുക്ക് അത്ര വിചാരിച്ച പോലെ നമുക്ക് റോളുകളൊന്നും കിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരുപാട് കിട്ടി എന്നുള്ളതാണ്. ഒരു ചെറിയ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് നല്ല നല്ല വശങ്ങൾ തന്നെ കിട്ടി. ആദ്യം തന്നെ
ചെയ്തതും എല്ലാവരും കണ്ടിട്ടുണ്ട് അണ്ണന്തമ്പി സിനിമ. മമ്മൂക്കയുടെ സിനിമയാണ് അത്, അപ്പൊ ആളുകൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത്തെ സിനിമ ഉടനെ തന്നെ കിട്ടി. ബ്യൂട്ടിഫുൾ, അതിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ മാറണത് തന്നെ എന്റെ ഡയലോഗിലാണ്. അനൂപ്മേനോനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മ. അപ്പൊ അത് അത് അപ്പം എന്നെ ശ്രദ്ധിച്ചല്ല. അപ്പൊ അങ്ങനെ. അപ്പം പിന്നെ മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അന്നയും റസൂലും. അന്നയും റസൂലും ഏതായാലും ആ വീട്ടിലൊരു പ്രധാന ആളെ പോലെ തന്നെ കഥാപാത്രം ഇങ്ങനെ പോയി. അതിൽ അത് അന്നയും റസൂലും ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ നാടകക്കാരെ കുറേ പേര് എടുത്തു. അപ്പോൾ ആ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എനിക്കൊന്ന് പോകാൻ സമയമുണ്ട്, അതിനെ പോയില്ല. പക്ഷെ വേറെ എൻ്റെ ഒരു സുഹൃത്ത് ഐ ടി ജോസഫ് എന്ന് പറഞ്ഞ കൊച്ചിയിൽ ഒരാളുണ്ട്. പുള്ളി പറഞ്ഞ് പൗൾ ചേച്ചിനെയും ബി ആർ എസ് ചേച്ചി, അപ്പം ഞങ്ങൾ രണ്ടും നാടകത്തിൻ്റെ ആളുകളാണ്, ബി ആർ എസ് ചേച്ചിനെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും കൂടി സ്പെഷ്യലായിട്ട് രാജീവ് രവിയുടെ അടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി ഞങ്ങൾ രണ്ടുപേരും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ നല്ലൊരു വേഷം. പിന്നെ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതെ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, രാജീവിൻ്റെ അച്ഛനും നാടകക്കാരനാണ്. അപ്പോൾ എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി നാടക വേണ്ടി പോകുന്ന സമയം നോക്കുമ്പോൾ ചേച്ചി എന്നോടൊന്നും ചോദിക്കേണ്ട, അന്നേരം വിട്ടോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രണ്ട് അത് തന്നെയായിരുന്നു എനിക്ക് അമൽനീരത്തിൽ നിന്ന് കിട്ടിയത്. അഞ്ച് സുന്ദരികൾ ചെയ്യാൻ ചെന്നപ്പോൾ പുള്ളിയും പറഞ്ഞു നാടകത്തിന് സമയം വളിച്ചു പോയിക്കോ, ചോദിക്കാൻ നിൽക്കണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു വർഷം അങ്ങനെ അത് ചെയ്യാൻ പറ്റി. അങ്ങനെ നല്ല നല്ല ആളുകളുടെ കൂടെ തന്നെ സഹകരിക്കാൻ പറ്റി. പിന്നെ രഞ്ജിത് സാറിൻ്റെ കൂടെ ലീല, അതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു ഇതാണ്. അപ്പൊ അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയ അഞ്ച് സുന്ദരികളാണെന്ന് തോന്നുന്നു. പിന്നീട് അഞ്ച് സുന്ദരികൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഒരു ഈ കുശുമ്പും കുനായ്മയൊക്കെ ഉള്ള ഒരു സാധനമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്ക് മനസ്സിലായിട്ട് ഫിലിം ചേച്ചിയുടെ അതുപോലത്തെ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത്. പിന്നെ ഇപ്പൊ സിനിമകളുടെ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുവിധപ്പെട്ട എല്ലാ യുവ നടന്മാരും കൂടി അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ എങ്ങനെയൊക്കെ ഇങ്ങനെ കട്ടക്ക് പിടിച്ചേക്കാൻ പറ്റുന്ന ഈ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട്? അതൊന്നും പ്രയാസമില്ല, അവര് സിമ്പിളല്ലേ, അവര് കുഴപ്പമില്ല കൂടെയൊന്നും ചെയ്യാനായിട്ട്. മറ്റാളികൾക്ക് അത്ര അത് പറ്റുണ്ടോ? സുകുമാരി ചേച്ചി ഓക്കെ ആയിരുന്നു. ഇനി അവരങ്ങനെ ചെയ്യുന്നത് അത് കുഴപ്പമില്ല. നമുക്ക് അവര് ഏത് തരക്കാരാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. കോമഡി ഇപ്പൊ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കോമഡി കിട്ടിയിട്ടില്ല ചെയ്യാനായിട്ടൊന്നും. നാടകത്തിൽ എങ്ങനെയായിരുന്നു കോമഡി വേഷങ്ങളൊക്കെ? പക്ഷെ നാടകത്തിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂല് വരെയും കോമഡി ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് മാറണ ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഫ്രാൻസിസ് മാവേലിക്കര, വെന്നീപി നായരമ്പലൊക്കെ എഴുതി തരുമായിരുന്നു. നമ്മൾ ഇന്നത് അവർ പോർഷൻ എഴുതി കഴിഞ്ഞിട്ട് അവർ പറയും, പൗളി ചേച്ചിനെ വിളിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം അടുത്ത വർഷം അപ്പം അവരെന്നെ വിളിക്കും, നല്ല വേഷമാണ് പൗളിക്ക് പറ്റിയ വേഷമാണ് എന്നൊക്കെ പറയുമ്പോൾ പോകും. അപ്പോൾ ആ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അത് ഇപ്പോഴും അതെ. അത് കുഴപ്പമില്ല, അമ്മ അമ്മയും അമ്മയും കോമഡി ചെയ്യുമ്പോൾ കോമഡി അത്രേ ഉള്ളൂ. വരാനിപ്പോ ഇനി ശലമോൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, പീസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, പിന്നെ അപ്പൻ എന്ന് പറഞ്ഞൊരു നല്ല മൂവിയുണ്ട്. നമ്മള് ഒരു എനിക്ക് നല്ല വിഷമാണ് അതിന്റെ അകത്ത് ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈസ്റ്ററും വിഷുവും എല്ലാം ഒന്നിച്ച് ആഘോഷിച്ചിരുന്ന ആളുകളാണ് ഞങ്ങള്. പക്ഷെ കൊറോണ ഞങ്ങളെ ചതിച്ച് എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് പോയി. കഴിഞ്ഞ ജൂൺ 1st പുള്ളി പോയിട്ട് പിന്നെ നമ്മള് ഒന്നും ആഘോഷിച്ചിട്ടില്ല. അവരുടെ ഈ ഒരു ഈസ്റ്ററും കൂടി നമ്മളൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം പുള്ളിയായിരുന്നു അതിനൊക്കെ മുൻകൈ എടുക്കുന്ന ആള്. ഞാനില്ലാത്തപ്പോഴും പിള്ളേർക്ക് അത് അറിയിക്കാണ്ട് ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കണതൊക്കെ ആയിരുന്നു. നാലുപേരും കൂടി ഇറങ്ങി ഒതുങ്ങിയ ഒരു ജീവിതം ആയിരുന്നു അത്. നല്ല മക്കളാണ് എനിക്ക് രണ്ടെണ്ണമുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ ഈ പ്രാവശ്യം പോട്ടെ എന്ന് വിചാരിച്ചു. അവരൊക്കെ എങ്ങനെയാ ഈ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ പോലെ തന്നെ കലാകാരന്മാരൊക്കെ? എന്റെ ഇളയമ്മ നല്ലൊരു പാട്ടുകാരനാണ്, ക്ലാസ് എടുക്കണേണ് ഇപ്പൊ. പിന്നെ സിനിമയിലേക്കൊന്നും ഇടിച്ചേറി വന്ന ടൈപ്പല്ല. അങ്ങനെ നമുക്ക് സമയമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ ഇത്രയും വർഷം നാടകം കളിച്ചിട്ട് നമുക്ക് ഇപ്പോഴൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് എന്നുള്ള ചിന്താഗതിക്കാരനെ പുള്ളി സമയം ഇട്ടുണ്ടെങ്കിൽ തേടി വരുമെന്നാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ പാട്ട് ക്ലാസ് എടുക്കണേണ്. നന്നായിട്ട് ക്ലാസ് പോകുന്നുണ്ട്. ഓൺലൈനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അവിടെ നടത്തിയിരുന്നു വെച്ചാണ്. അപ്പോൾ കൊറോണ ഒന്നിപ്പോൾ അത് അടച്ചതാണ്. ഇനിയിപ്പോൾ മെയിൽ രണ്ടാമത് വീണ്ടും അങ്ങനെ തുടങ്ങും. ചെണ്ട അറിയാം, അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ അറിയാം, മൃദംഗം അറിയാം, വീണ അറിയാം. നല്ല നല്ല പാട്ടുകാരനാണ്. ഇപ്പം എൻ്റെ ആരെങ്കിലും ഒരു പാട്ടുകാരനാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതേ പറയാനുള്ളൂ, ഞാൻ പ്രസവിച്ചു. അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് പാടും. അച്ഛനെയൊക്കെ അച്ഛൻ നല്ല പാട്ടുകാരനായതുകൊണ്ട് പിന്നെ ഞാൻ പാട്ട് പാടി മാത്രമാണ് ഉറക്കിയേക്കണത്. അപ്പോൾ ആ പാട്ടെല്ലാം കൂടി കിട്ടിയിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് പാടും, നല്ല ശബ്ദമാണ്. എനിക്ക് ഞങ്ങളൊരു വിഷ്വൽ ചെയ്ത് ഈ കൊറോണ ടൈമിന് അച്ഛൻ എഴുതി, മകൻ ട്യൂൺ ചെയ്ത്, ഓർക്കസ്ട്രേഷൻ ചെറിയ അമൽദേവ് ചെയ്തിട്ട് ഞങ്ങളൊരു പാട്ട് ചെയ്ത്. അവിടെ ഒരു റിസോർട്ട് ഉണ്ടായി, അവിടെ ഞങ്ങൾ അവരാരും ഇല്ലാഞ്ഞ സമയമായിരുന്നു. അപ്പോൾ കൊറോണ കൊണ്ട് ഞങ്ങൾ ആ ഗ്യാപ്പിൽ അത് ചെയ്ത്.
പക്ഷേ നമ്മൾ പുസ്തകം എഴുതിയായിരുന്നു. അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഞങ്ങളുടെ അടുത്താണ് ഇപ്പോൾ പെരുമ്പള്ളിയിൽ താമസിക്കുന്ന ജോയ് പീറ്റർ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് അത് എഴുതാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തത് പുള്ളി എഴുതിയെടുത്തിട്ട് വെച്ചാണ്. പക്ഷേ ഞാൻ ഇത്രയും നന്നായിട്ട് അത് എഴുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറേ സാധനങ്ങളൊക്കെ വിട്ടുപോകും, കാരണം സന്തോഷത്തിൻ്റെ കുറേ സാധനങ്ങൾ കോമഡിയൊക്കെ നമ്മൾ വിട്ടുപോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്കൂൾ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും വായിച്ചിട്ട് വായിച്ച ആളുകളൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചാൽ നീ അത് എഴുതിയിട്ടില്ലല്ലോ, നീ ഇത് എഴുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ദുഃഖത്തിലേക്കായി കഴിഞ്ഞാൽ നമ്മൾ കുറേ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു മനസ്സിൽ നിന്ന് പോവും. പിന്നെ ഓർക്കൂല, നമ്മളൊക്കെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അങ്ങനെ ആയിപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. പക്ഷെ എന്നാലും ഞാൻ ഇത്രയും നന്നായിട്ട് അത് എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് അതൊരു കഴിവ് തന്നെ ഉണ്ടാ, വെറുതെ കേട്ടിരുന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് അത് ഇത്രയും മനോഹരമായിട്ട് വന്നപ്പോൾ ഞാൻ തന്നെ അന്തിച്ചു പോയി. ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈസ്റ്ററൊക്കെ വരാനുള്ളൂ. ഈസ്റ്റർ എല്ലാവരും ആഘോഷിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ കൊറോണ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം തകിടം മറിഞ്ഞു കിടക്കണേ. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളത് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി എന്താണ് വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കണക്കൂട്ടലില്ലാതെ ഇപ്പോഴല്ലേ ജീവിതം. ഇത്രയും സമയം മഴ, ഇത്രയും സമയം വേനൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണക്കൂട്ടി വെച്ചില്ലേ, അതെല്ലാം തെന്നിത്തെറിച്ച് വെള്ളപ്പൊക്കമൊക്കെ വന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തം പ്രതീക്ഷിക്കുകയും വേണം, എന്നെ കിട്ടുന്ന സന്തോഷം കളയണ്ട. ഈസ്റ്റർ ആഘോഷിക്കുക, അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷം ഞങ്ങളും ആഘോഷിക്കും.